ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പൈസി ചിക്കൻ കേക്കുമായിട്ടാണ്. സാധാരണ നമ്മൾ നല്ല മധുരമുള്ള പലതരം കേക്കുകളും കണ്ടിട്ടുണ്ട്. അപ്പം മധുരം ഓവർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് നല്ല എരിവുള്ള കേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, കക്കിരി ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ള എല്ലാവർക്കും നല്ല എരിവ് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ സ്പൈസി നല്ലവണ്ണം ഉള്ളവർ ആവശ്യമുള്ളവർ മാത്രം ഗ്രീൻ ചില്ലി എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ മയോണീസ് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടര മയോണീസാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ ഫുള്ള് കോട്ടിങ് ചെയ്യാൻ നല്ലോണം മയോണീസ് ആവശ്യമുണ്ട്. അപ്പം കുറച്ച് മയോണീസ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനുള്ളിലേക്ക് നിറക്കേണ്ട ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡാണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാക്ക് ബ്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബ്രെഡ് എടുക്കാം. മാത്രമല്ല ഞാനിവിടെ ചൂടാക്കുന്നൊന്നുമില്ല. ചൂടാക്കിയിട്ട് എടുക്കണമെന്നില്ലവർ ചൂടാക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേക്കിൻ്റെ ഒരു ബോർഡിലേക്ക് മയോണീസ് ഫസ്റ്റായിട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ബ്രെഡ് വെച്ച് സെറ്റാക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ മയോണീസ് ഒന്നും ആക്കുന്നില്ല. കാരണം നമ്മൾ ആ ഫില്ലിങ്സിൽ ഒരുപാട് മയോണീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് അടുത്ത ലെയർ ബ്രെഡ് വെക്കാം, അങ്ങനെ ഫില്ലിങ്സ് നിറക്കുക. അങ്ങനെ സാധാരണ നമ്മൾ കേക്ക് വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കേക്ക് ബോർഡ് എക്സ്ട്രാ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. നമുക്ക് സാധാരണ പ്ലേറ്റിലും വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് പറയുമ്പം നമുക്ക് വേറെ വേറെ പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി പൊരിച്ച് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കട്ട് ചെയ്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്ന സമയം കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബോർഡിൻ്റെ സാധാരണ നമ്മൾ കേക്കൊക്കെ ആക്കുന്ന ആ ഒരു സെറ്റപ്പ് തന്നെ ആക്കിയത്. നമ്മൾ ആ ഫൈനൽ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള മയോണീസെല്ലാം വെച്ചിട്ട് ഒരു കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്കി ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാനത് വെച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറേ മയോണീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 3 മുട്ടക്ക് മയോണീസ് ആക്കിയാൽ മൊത്തമായിട്ട് കവർ ചെയ്ത് കിട്ടും. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മയോണീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പൈസി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും കക്കിരിയും ഒക്കെ വെച്ചിട്ട് നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ ഫില്ലിങ്സ് ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോക്കറ്റ് ഷവർമയും ബ്രെഡ് ഷവർമയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിലെന്ന് പറഞ്ഞാൽ നമുക്കത് ആദ്യം ബ്രെഡ് വിരിച്ചെടുത്ത് അതിനകത്തേക്ക് ഇത് നിറച്ച് അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ബ്രെഡ് ക്രംസ് ആക്കണം, വേറെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം, അങ്ങനെ എന്തെല്ലോ പണിയുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഈസിയാണ്. നമുക്ക് വേറെ പൊരിക്കാനോ ബേക്ക് ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു കോട്ടിങ്ങിലെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.